മുതുകുളം സബ് ട്രഷറി പുതിയ കെട്ടിട ഉദ്ഘാടനം നടന്നു. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സബ് ട്രഷറി കെട്ടിടം നിർമ്മിച്ചത്. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മുതുകുളം സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സബ് ട്രഷറി കെട്ടിടം നിർമ്മിച്ചത്. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മുതുകുളം പാണ്ഡവർക്കാവ് ക്ഷേത്ര ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെയും ബാൻഡുമേളത്തിന്റെയും അകമ്പടിയോടെയാണ് മന്ത്രിയെ സ്വീകരിച്ചത്. സബ് ട്രഷറി കെട്ടിടം നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്ത ശേഷം സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം നടത്തി. വളരെ പഴക്കമുള്ള ഉപകരണങ്ങൾ, ട്രഷറി സംവിധാനം ഉണ്ടാവുന്ന കാലത്ത് ദേവസ്വത്തിലേക്കും മറ്റും സാധനങ്ങൾ തൂക്കിക്കൊടുക്കുന്നതിനുള്ള ചെറിയ ത്രാസല്ല, ഇപ്പോഴത്തെ ത്രാസല്ല, ഈ കോൽ ത്രാസ് പോലെയൊക്കെയുള്ള സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അത്ര പഴക്കമുള്ളതാണ് നമ്മുടെ ട്രഷറി സംവിധാനം. ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക ക്രയ വിക്രയമാണ്. സംസ്ഥാനത്ത് ഏതൊരു ഒരു രൂപ പോലും ചെലവഴിക്കണമെങ്കിൽ ട്രഷറി വഴിയാണ് അതിൻ്റെ പൊതു സംവിധാനങ്ങൾ. റിസർവ് ബാങ്കിന്റെ കർശനമായ നിയന്ത്രണത്തിലുള്ളതാണ് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ട്രഷറി അടക്കമുള്ള സ്ഥാപനങ്ങളും എന്നുള്ളതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് പൊതുവിൽ അംഗീകരിക്കുന്ന പണത്തിന്റെ ലഭ്യതയ്ക്ക് അപ്പുറം ഒരു രൂപ പോലും ചെലവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ട്രഷറി ചിലപ്പോഴൊക്കെ പറയുന്നത് ട്രഷറി അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞാൽ ട്രഷറിയുടെ വാതിലടച്ചുപൂട്ടിയില്ലെങ്കിലും കണക്ക് പണം ചെലവാക്കുന്നതിന് അടച്ചുപൂട്ടൽ വരും. അപ്പം അത്രയും നിയന്ത്രണമുണ്ട്. ട്രഷറിയിൽ നിന്ന് താഴോട്ട് പോകുന്നതിന് ഇതേ നിയന്ത്രണമുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും ആധുനികമായ സംവിധാനമായിട്ടുണ്ട് നമ്മുടെ ട്രഷറി. അതുകൊണ്ട് കേന്ദ്രീകൃതമായി പണം ചെലവഴിക്കുന്നതിൻ്റെയും ആവശ്യമായ നിയന്ത്രണങ്ങൾ എടുക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ ചെലവുകളുടെ കാര്യം നോക്കുന്നതിനും ഒക്കെ ഒരുമിച്ച് കഴിയുന്നൊരു സംവിധാനമാണ്. ആധുനിക സംവിധാനങ്ങളെല്ലാം ഉള്ളതാണ് മുതുകുളത്ത് വന്ന ട്രഷറി എന്നുള്ളതാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത്. അത്രയും സൗകര്യമുള്ളതാണ് പുതുതായി വന്ന ട്രഷറി. താഴത്തെ നിലയിൽ തന്നെ ആവണം, ബാക്കി സൗകര്യങ്ങളെല്ലാം വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നന്നായിട്ട് ഈ കാര്യം ചെയ്യുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ പറഞ്ഞല്ലോ 27 ട്രഷറികളെ കഴിഞ്ഞ ഒന്നര വർഷത്തിന് രണ്ടു വർഷത്തിന് ഇടയിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തു. 33 ട്രഷറിയാണ് നവീകരണത്തിന്റെ ഭാഗമായിട്ട് വന്നത്. ശരാശരി 2 കോടി രൂപ ഒരു ട്രഷറിക്ക് ചെലവാകുന്നുണ്ട്. ഇനി 22 ട്രഷറി കൂടി പൂർത്തീകരിക്കാൻ വേണ്ടി ഇതേപോലെ സ്ഥലമെടുത്തതും പുതുക്കുന്നതുമായിട്ടുള്ള സൗകര്യങ്ങൾ വരാൻ പോവുകയാണ്. ആ ട്രഷറി കൂടുതൽ നന്നാവുക എന്നുള്ളതും ട്രഷറി നന്നായി പ്രവർത്തിക്കുക എന്നുള്ളതും നമ്മുടെ സമൂഹത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ പ്രശ്നമാണ്. അത് നന്നായി നടത്തുന്നതിന് ഇത് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹരിപ്പാട് എംഎൽഎ രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. 2019 തറക്കല്ലിട്ടത്. അതിമനോഹരമായ നിലയിൽ ഈ കെട്ടിടം പണി പൂർത്തിയാക്കി. ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനായ മന്ത്രി ഇവിടെ നിറവേറ്റുകയാണ്. ഇന്ന് ട്രഷറിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രായാധിക്യം വന്ന ആളുകൾക്ക് വലിയ പ്രയോജനമാണ് ഉള്ളത്. മാത്രവുമല്ല, ഇത് മുതുകുളത്തുകാർക്ക് മാത്രമല്ല, ദേവികുളങ്ങര വരെയുള്ള വിവിധ പഞ്ചായത്തുകൾക്കും ഇതിന്റെ പ്രയോജനം. കണ്ടല്ലൂര്, ആറാട്ടുപുഴ ഉൾപ്പെടെയുള്ള പത്തിയൂർ, ചേപ്പാട്, ചിങ്ങോലി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾക്കും ഇതിന്റെ പ്രയോജനം ലഭ്യമാവുകയാണ്. ട്രഷറി ഡയറക്ടർ വി സാജൻ സ്വാഗതം രേഖപ്പെടുത്തി. ദക്ഷിണ മേഖല ട്രഷറി ഡെപ്യൂട്ടി ഡയറക്ടർ കെ പി ബിജുമോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി, മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ജ്യോതിപ്രഭ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ സജീവൻ, എസ് പവനനാഥൻ, എൽ ഉഷ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ലാൽ മാളവിയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സുഭാഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സബിത വിനോദ്, യു പ്രകാശ്, മഞ്ജു അനിൽകുമാർ, എസ് ഷീജ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എസ് ഷാനി, രവീന്ദ്രൻ ചിറ്റക്കാട്ട്, പി കെ രാജേഷ്, എം എസ് ഗിരീഷ്, പത്തിയൂർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറി ഓഫീസർ എം എൽ ബിന്ദു നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, മുതുകുളം.